ക്യാപ്റ്റൻ എന്ന് പിണറായി വിജയനെ അണികൾ വിളിക്കുന്നത് വെറുതെയല്ല. അദ്ദേഹം ശരിക്കും ക്യാപ്റ്റൻ എന്ന പേരിന് അർഹൻ ആണെന്നതിൻ്റെ തെളിവാണ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം. ജനപ്രിയരായിരുന്ന മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരെ ഒഴിവാക്കി സ്ഥാനാർത്ഥി നിർണയം നടത്തിയപ്പോൾ പലരും മൂക്കത്ത് വിരൽ വെച്ചു. എന്നാൽ കേരളം കണ്ടത് തോമസ് ഐസക്കിനെയും ജി സുധാകരനെയും പി ജയരാജനെയും പോലെയുള്ള ജനകീയന്മാരെ മത്സരിപ്പിക്കാതെ മാറ്റി നിർത്തി പിണറായി വിജയൻ ഒറ്റയ്ക്ക് നേടിയ വിജയമാണ്. റാണിയിൽ രാജു എബ്രഹാം ഇല്ലെങ്കിലും ഇടതിനെ വിജയിക്കാനാകുമെന്ന് കാട്ടിയ രാഷ്ട്രീയ കരുത്ത്. 1977 തെരഞ്ഞെടുപ്പിൽ CPIയും കോൺഗ്രസും ഉൾപ്പെട്ട ഐക്യമുന്നണി സർക്കാരിന് തുടർഭരണം ലഭിച്ചിരുന്നുവെങ്കിലും അന്ന് മുഖ്യമന്ത്രിയായിരുന്ന അച്യുത മേനോൻ മത്സരിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ തുടർ ഭരണത്തിൽ അച്യുത മേനോൻ മുഖ്യമന്ത്രിയായില്ല. എന്നാൽ ഇത്തവണ LDF മന്ത്രിസഭയിൽ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ വീണ്ടും തുടരും. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ആദ്യമായി ഭരണത്തുടർച്ച സൃഷ്ടിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. ബംഗാളിൽ ജ്യോതി ബസുവിന്റെ നേതൃത്വത്തിൽ സാധിച്ചത് കേരളത്തിലും CPM യാഥാർത്ഥ്യമാക്കി. EMS-നും നയനാർക്കും VS അച്യുതാനന്ദനും കഴിയാതിരുന്ന നേട്ടം. CPM പാർട്ടി സ്വതന്ത്രർക്കൊപ്പം ഒറ്റയ്ക്ക് 67 സീറ്റ് നേടിയത് അവരുടെ സമഗ്ര ആധിപത്യത്തിന് തെളിവായി. കേവല ഭൂരിപക്ഷത്തിന് 4 സീറ്റിന്റെ മാത്രം കുറവ്. CPIയെ മാത്രം കൂടെ നിർത്തിയാൽ തന്നെ 84 സീറ്റായി. പ്രതിസന്ധികളിൽ കുലുങ്ങാതെ ജനങ്ങളോടൊപ്പം നിന്ന് സർക്കാരിനെ നയിച്ച പിണറായി വിജയൻ എന്ന നേതാവിനെ ജനങ്ങൾ ഏറ്റെടുത്തതായിരുന്നു. ഏറെ പ്രതിസന്ധികൾ നേരിടേണ്ടി വന്ന സർക്കാരായിരുന്നു 2016 മുതൽ 2021 വരെ കേരളം ഭരിച്ച LDF സർക്കാർ. സർക്കാർ എന്നാൽ പിണറായി വിജയൻ എന്ന ക്യാപ്റ്റൻ തന്നെയായിരുന്നു. ഇത്തവണ LDF നേടിയ വിജയത്തിന്റെ മുഴുവൻ ക്രെഡിറ്റും ക്യാപ്റ്റന് മാത്രം അവകാശപ്പെടാവുന്നതുമാണ്. കനൽ ഒരു തരിമതി എന്ന പ്രയോഗം അന്വർത്ഥമാവുകയാണ് ഇവിടെ. പാർട്ടിക്കുള്ളിലെ അഭിപ്രായ വ്യത്യാസങ്ങൾക്കൊന്നും ഇനി ഒരു സ്ഥാനവും ഉണ്ടാവില്ല. എല്ലാം പിണറായി മയമായി മാറി. ഇരട്ടച്ചങ്ങൻ എന്ന വിളിയെ ട്രോളാൻ പ്രതിപക്ഷവും സംഘപരിവാറുകാരും കാണിച്ച ഊർജമെല്ലാം വെറുതെയായി. ഇരട്ടച്ചങ്ക് തന്നെയാണ് എന്ന് അദ്ദേഹം ഇക്കഴിഞ്ഞ 5 വർഷം കൊണ്ട് തെളിയിച്ചു കഴിഞ്ഞു. വിശ്വപൗരൻ എന്ന് കീർത്തി കേട്ട കോൺഗ്രസ് നേതാവും ലോക്സഭാംഗവുമായ ശശി തരൂർ മുഖ്യമന്ത്രിയെ അഭിനന്ദിച്ചു പറഞ്ഞത് ഇങ്ങനെയാണ്: പിണറായി വിജയനിലും അദ്ദേഹത്തിന്റെ സർക്കാരിലും ജനങ്ങൾ അർപ്പിച്ച വിശ്വാസത്തെ മാനിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഇത്തരമൊരു വിജയം 44 വർഷത്തെ കേരള രാഷ്ട്രീയത്തിൽ ആദ്യത്തേതാണ്. കോവിഡിനും വർഗീയതയ്ക്കുമെതിരായ പോരാട്ടത്തിൽ അദ്ദേഹത്തിന് തീർച്ചയായും പിന്തുണ ഉണ്ടായിരിക്കണമെന്നും ശശി തരൂർ ട്വീറ്റ് ചെയ്തു. എതിരാളികൾ പോലും അംഗീകരിച്ച വ്യക്തിപ്രഭാവമായി കേരളത്തിന്റെ സ്വന്തം ക്യാപ്റ്റൻ.